ഹലോ ഹലോ, ഓൺലൈനായിട്ട് നിങ്ങളുടെ ഏജൻസിയുടെ നമ്പർ കണ്ടിട്ട് വിളിക്കുകയായിരുന്നു കേട്ടോ. എങ്ങനെയാണ് നിങ്ങളുടെ റേറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് അറിയേണ്ടതിനോ, ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയൂ. ആ പറയാം പറയാം. ഇത് നിങ്ങളുടെ ഫേസ്ബുക്കിൽ കണ്ടിട്ടാണോ വിളിക്കുന്നത്? അതെ അതെ, അങ്ങനെയാണ്. എങ്ങനെയാണ്, എല്ലാ ഏജിലുള്ള ആൾക്കാരും ഉണ്ടാവുമോ? അതെ, അത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മെയിൽ ഐ ഡി തരണം, അല്ലെങ്കിൽ വാട്സപ്പ് ഇത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അതിലേക്ക് ഫോണിലേക്ക് അയക്കും. ഓക്കേ. എങ്ങനെയാണ്, ഞങ്ങളിപ്പോൾ ഏജ്, എനിക്കൊരു 22 ഏജ് ഉണ്ട്. അപ്പോൾ എന്നെക്കാട്ടും ഏജ് കൂടിയ ആള് അല്ലെങ്കിൽ കുറഞ്ഞ ആള്, അങ്ങനെ എനിക്കിഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ പറ്റുമോ? ആ പറ്റും മാഡം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏജുള്ള ആൾക്കാരെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. 20 മുതൽ 40 വരെ ഏജുള്ള ആളുകൾ ഉണ്ട്. ഓക്കേ, എങ്ങനെയാണ് അവര് എടുക്കുമോ കോണ്ടം ഒക്കെ? അവർ കരുതുമോ? ആ കോണ്ടം ഒക്കെ അവർ കൊണ്ടുവരും. നിങ്ങൾ ഇത് എക്സ്പെൻസ് അതിൻ്റെ ഒരു മണിക്കൂറിന് അല്ലെങ്കിൽ ഒരു ഡേയ്ക്ക് ആണ് എക്സ്പെൻസ് ഉണ്ടാവുന്നത്. മണിക്കൂറിനനുസരിച്ച് അത് മാറും. അപ്പൊ ഞങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് വരാലോ അല്ലേ? പ്രശ്നമില്ലല്ലോ. ആ നിങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് വരും. അപ്പൊ എന്റെ കൂടെ ഒരാളും കൂടി ഉണ്ടാവുമ്പോ പ്രശ്നം ഉണ്ടാവുമോ? രണ്ടുപേരുണ്ടോ നിങ്ങൾ? ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, എന്നാലും ചോദിക്കുകയാണ് ഞാൻ. അതെ, അവരോട് ചോദിക്കേണ്ടി വരും. രണ്ടുപേരും പെണ്ണുങ്ങൾ തന്നെയാണ് കൂടെ ഉണ്ടാവുക. പിന്നെ വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇല്ല, വേറെ വിഷയമൊന്നുമില്ല. നിങ്ങളെ സ്ഥലം നിങ്ങളെ ഉണ്ടോ? അവിടെ റൂം കാര്യങ്ങളൊക്കെ? നമ്മളൊരു റിസോർട്ട് ബുക്ക് ചെയ്യാന്നാണ് ഇപ്പം വിചാരിക്കുന്നത്. ഒരു 2 ഡേ അവിടെ കഴിയാന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടാവും. ഞങ്ങൾ വീക്കെൻഡിൽ ഒരു ദിവസം അങ്ങനെ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഏതായാലും ഞങ്ങൾ പൈസയൊക്കെ കൊടുത്ത് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഒരാൾ വേണം. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് വിളിച്ചത്. ഓക്കെ മാഡം, നിങ്ങളെ മെയിൽ ഐ ഡി അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ തന്നു കഴിഞ്ഞാൽ അത് ആളുകൾ നമുക്ക് ആളുകളുടെ ഫോട്ടോ നിങ്ങൾക്ക് അത് അയച്ചു തരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് ഇഷ്ടമുള്ളവരെ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, ഞാൻ ഫേസ്ബുക്ക് കണ്ട പോസ്റ്റില് നിങ്ങളുടെ മെയിൽ ഐ ഡി ഉണ്ട്, ഞാൻ അതിലേക്ക് മെയിൽ അയക്കാം. ആ മെയിൽ അയച്ചാൽ മതി. മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ ഫോട്ടോ നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏജ് ഏതാ പറഞ്ഞാൽ ആ ഏജിലുള്ള ആളുകളുടെ ഫോട്ടോ അയച്ചു തരും. അതിനുശേഷം നിങ്ങൾക്ക് അവര് കോണ്ടാക്ട് നമ്പർ തരും. ആ കോണ്ടാക്ട് നമ്പർ തന്നിട്ട് അവരെ ഒരു ബന്ധപ്പെടാം. അതിന് മുമ്പേ ആയിട്ട് നിങ്ങൾ ഒരു 500 രൂപ നമുക്ക് അടച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. എവിടെ അടയ്ക്കേണ്ടതാണ്? ഓക്കെ ഓക്കെ, പൈസ കുഴപ്പമില്ല, നമുക്ക് സേഫ് ആയിട്ട് വേണം, അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. ഓക്കെ മാഡം, സേഫ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ വേറെ ഒരു ഡീറ്റെയിൽസും അവർ വാങ്ങില്ല, അങ്ങനെ വേറെ പ്രശ്നങ്ങളില്ല, അത് ഷെയർ ഇല്ല, ഒന്നുമില്ല. ഓക്കെ, പിന്നെ അവർ നമ്മുടെ പുറകെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അത്രയും വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളാണ് നമ്മൾ. ഓക്കെ ഓക്കെ, അങ്ങനെയാകുമ്പോൾ നാട്ടിലേക്ക് വരുമ്പം അപ്പോഴേക്കും മതി, നമ്മൾ ഏത് ഡേറ്റിനാണെങ്കിലും കിട്ടുമല്ലോ അല്ലേ? ആ വരും വരും, അവർ വരാനുള്ള എക്സ്പെൻസ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. പിന്നെ റൂമും കാര്യങ്ങളൊക്കെ അത് വേണം. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ അവരെ ഇത്ര ചാർജ്, 2000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അത് കൂടുതൽ ദിവസം അല്ലെങ്കിൽ കൂടുതൽ മണിക്കൂറിനനുസരിച്ചാണ് പൈസ കൂടുക. 2 ദിവസമൊക്കെ ആണെങ്കിൽ, നിങ്ങളുടെ പറഞ്ഞ 2 ദിവസമാണെങ്കിൽ അത് കുറച്ച് കൂടും. രണ്ടുപേരെ കിട്ടുമോ? എങ്ങനെയാ? രണ്ടുപേര് വേണമെങ്കിൽ രണ്ടുപേരും, നമ്മളിപ്പോ വെറൈറ്റി ആയിട്ടാണ് ചിന്തിക്കുന്നത്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതെ അതെ, ഞാന് ഞങ്ങൾ രണ്ടുപേരുണ്ട്, രണ്ടുപേരും കൂടി ഞങ്ങൾ അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് ചിന്തിക്കുകയാണ്, അതുകൊണ്ടാണ്. അവർക്ക് പ്രശ്നം ഉണ്ടാവില്ലല്ലോ പരസ്പരം? ഇല്ല മാഡം, ഒരു പ്രശ്നമില്ല. ഓക്കെ, ഞാൻ മെയിൽ അയക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു.